നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വിഷം എനിക്ക് ഇറക്കി തരൂ. രാംജിക്കെതിരെ വിടാനാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അവിടെ വരുമ്പോ ജോക്കിയുടെ പെണ്ണാണെന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ ചോദിക്കണം, ചോദിക്കാനും വിഷയം ഉണ്ടാക്കാനും പോണത് കേട്ടാ. അത് ഞങ്ങൾ എന്തു പറഞ്ഞാലും അതെ അതെ ഞാനാണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ കല്യാണം ഗൺ പോയിന്റ് വെച്ച് നടത്താം, ഇത് കഴിഞ്ഞുള്ള പരിപാടിയൊക്കെ എന്ത് ചെയ്യും? അപ്പഴേ ഗൺ പോയിന്റ് കാണാം. ഗൺ പോയിന്റ് ചെയ്താല എടാ ഒരു കാര്യം ആലോചിച്ച് നോക്കിയടാ, ആ റാംജി റാംജി എന്നെ പ്രാഗമായിരിക്കും. ഒരുത്തിയെ വളയ്ക്കാൻ നടന്ന് അതിനെ ഞാൻ ഇഞ്ഞു കൊണ്ടുപോയിട്ട് ഞാൻ കളഞ്ഞു. ഏഹ്, ഇപ്പൊ അടുത്തേനെ സെറ്റാക്കി ഭീഷണിപ്പെടുത്തിയെങ്കില് കല്യാണം കഴിക്കാൻ നിന്നപ്പോ ഞാൻ വീണ്ടും ചെല്ലണം. ഹലോ, ആ വാവച്ചി, ഹലോ ഹലോ വാവച്ചി, ഹലോ ഹലോ കേക്കോ, എവിടെ ഉണ്ട്? അതെ, എന്റെ കാല് ഞാൻ തുണിക്കട വെച്ച് മറന്നു എടുക്കാൻ പോവാ. കാലാ? കാല് തുണിക്കട വെച്ച് മറന്നു പോയാ? മലയാളി എലിയെ കൊണ്ടുപോണ എന്തിനാ നമുക്കറിയാം, മനസ്സിലായേട്ടാ. അല്ല അങ്ങനല്ല, മലയാളി ഇപ്പൊ പറഞ്ഞില്ല ബോംബിടാനാണ് പോണത് അവിടെ. ഞാൻ ഉദ്ദേശിച്ച എന്താ മനസ്സിലായില്ലേ, ശമ്പളം കിട്ടിയാലേ 49 മേടിക്കാൻ പറ്റത്തുള്ളൂ, 49 മേടിച്ചാലേ സിറ്റി വരാൻ പറ്റത്തുള്ളൂ, സിറ്റി വന്നാലേ എലിയുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഓ അങ്ങനെ അങ്ങനെ, ഈ മാസം പോയാലും വീണ്ടും ബാംഗ്ലൂര് പോകാനാണ് അടുത്ത മാസം. പക്ഷെ നമ്മളങ്ങനെ ഒരുമിച്ച് ജീവിക്കാറില്ല. വിഷയമാറ്റ വിഷയമാറ്റ കണ്ടിട്ട് എത്ര നാളെ മൈര. മായിരന്മാരെ അതല്ലേ, അതല്ലേ മാസം ഞാൻ അല്ലെങ്കിൽ ഈ മൈരക്കാര് പെണ്ണുകൊടുക്കുള്ള മൈരൊക്കെ ഇപ്പൊ പെണ്ണുകളെ കിട്ടുന്ന പെങ്കുച്ചൊന്നില്ലേ, പെങ്കുച്ചനെ ഞാൻ ഇവിടെ സുരക്ഷിതമായിട്ട് മേളിൽ നിർത്തിയേക്കുവാണോ? ഞാനെന്നറിയുമ്പോ അവളറിയ ഓടിയാലോ. അതെന്തൊരു കല്യാണം, പള്ളിയിലെന്റെ കൂടായ്പാണേ അങ്ങനെ എന്റെ അടുത്ത് അസലാ റേഡിയോ ഇടേ, ഇവിടെ ഇവിടെ പെണ്ണിന്റെ അടുത്ത് മനസ്സമ്മതം അല്ല സമ്മതമാണോ, രാംജി കേട്ട സമ്മതമാണോ എന്ന് ചോദിക്കവരെ. ഏ നീ കയറി സമ്മതം പറഞ്ഞ നിന്നെ അവിടെ ഇട്ട് തല്ലി, നിന്നെ അവിടെ ഇട്ട് അടിക്കും. ഇതാണ് നമ്മുടെ സ്വന്തം തറക്കണ്ട നമ്മുടെ ബാബു സെറ്റ്. നമ്മുടെ ബാബുസെറ്റ് പട വൈകുന്നു. ആർക്കത്ര ശരി ാണോ
വേഷം കണ്ട മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഈ കുട്ടിയോടൊന്ന് ചോദിച്ച സമ്മതമാണോ എന്ന് കുട്ടി പറയാ റാംജി നമ്മുടെ നമ്മുടെ ജോക്കിയുടെ പെണ്ണാ ജോക്കിയുടെ എന്നാലും റാംജി ഇത് മോശമായിട്ടാ മോശമായി നമ്മളോട് ചെയ്യാൻ പാടില്ല നമ്മള് വണ്ടി അടിക്കോട്ട് വരുമ്പോ കുട്ടിയാണ് പറയുന്നത് നമുക്ക് ഇന്ന് നിശ്ചയം കഴിക്കാവത്ത് നിശ്ചയം കഴിക്കാന്ന് പൊന്ന റാംജി ഇത് ജോക്കിയുടെ കൊച്ചാണ് ജോക്കി കെട്ടാൻ പോണ കൊച്ചാണ് റാംജി എനിക്ക് വിഷമം മനസ്സിലാവും കടപടിയുടെ കാര്യത്തിലും ഈ കാര്യത്തിലെല്ലാം ഞാൻ ഇടപെടുത്തു എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവും യൂട്യൂബിലെ ലൈവ് ഇവ ഈ മയറിനൊക്കെ രണ്ട് തെറി വിളിച്ച് പറഞ്ഞു വിട റാംജി ജീവിതം പോയി തണ്ടക്കി വിളിക്കാൻ അവന്റെ ഒക്കെ തണ്ടക്കി വിളിക്കാൻ ഒരുത്തരെ വിടലോ എല്ലാത്തിനും വിളിച്ചു ആരും ഒരിക്കലും കല്ലുമാത്താ വരുവോ വരൂ കല്ലുമാത്താ ഇന്ന് ഇന്ന് ഈ പദത്തിൽ ഞാൻ വന്നപ്പോ ഒരു സാധനത്തിന് അതെന്ത് അതെ ഉള്ളതും പോയി രക്ഷിച്ചതും പോയി ഇവിടെ നിന്ന് പെണ്ണുങ്ങളാണെങ്കിൽ വേറെ കുറെ അമ്മമാരുടെ കൂടെ പോയി നിന്നെ ആയില്ലം കാവിലെ അയില്യം കാവിലെ എലി ബാബേന്ന് ഞാൻ ഒന്നും പറയണില്ലെന്ന് ഭയങ്കര പക്ഷേ പറഞ്ഞില്ലേ കിട്ടിയില്ലേ ഇപ്പൊ അവനവിടെ മടിയിൽ ഇരുന്നോട്ടല്ലേ പക്ഷെ വേറെ പ്രശ്നം മണലി എനിക്ക് അലീനെ ക്യാരി എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല അതെന്താ അലീനെ കൊണ്ടുപോകുമ്പോഴൊക്കെ അലീനെ ചത്തുവാണ് എനിക്കറിഞ്ഞൂടാ അലീന അലീനെ മൂന്ന് പ്രാവശ്യം ഞാൻ ക്യാരി എടുത്ത് മടിയിൽ കൊണ്ടുപോയി മൂന്ന് ഓട്ടവും ചത്തുപോയി മണലി സത്യം ചോദിച്ചോ അലീനെ ചോദിച്ചോ അപ്പൊ അലീന പറഞ്ഞ പോലെ ഇത് മറ്റേ ക്യാരി അടിച്ച് മടി ഇരുന്നതിന്റെ ബഗ് ആണെന്ന് പറഞ്ഞേ എന്നിട്ട് ഒരു മണിക്കൂർ ചന്ദ്രന്റെ മടി ഇരുന്നത് ചത്തില്ല അണ്ണ ഇത് സത്യം നടന്ന കാര്യം ചോദിച്ചോ ചന്ദ്രനോട് ചോദിച്ചോ അണ്ണേ
അടിയിലൊക്കെ വെച്ചിരിക്കണം പാട്ടി ബാബു ഐഡിയ എന്ന് പറഞ്ഞേ അതിനു മുമ്പ് സരക്കിനെന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. സരക്ക് ഒരുപാട് നാളായിട്ട് തിരഞ്ഞെടുക്കുന്ന സാധനം. സരക്ക് ഐഡി എത്രയാണ്? എന്റെ ഐഡി 226. തിരച്ചു കിടക്കുന്ന സാധനം അച്ഛിച്ച. അതാ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ വെട്ടി ആ ജാമിന് ആ പെട്ടിക്കാതാക്കി മുലയിൽ തിരിച്ചു കൊടുക്കാം. അങ്ങനല്ല, ഒരു രണ്ടിച്ചിന്റെ കുറവുണ്ടോ? വല്ലോട്ടെ ഇപ്പത്തെ സഹായ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് പെട്ടി കെട്ട് വരുമല്ലേ ഉള്ളതാന്ന് പറഞ്ഞാലേ അഞ്ചിന്റെ കുറവുണ്ട്. എല്ലാരും തരവേണ്ട നിനക്ക് ഒരു മാസത്തേക്കുള്ളത് ഇന്ന് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. ആദ്യം റാമി വെച്ച് അത് കഴിയുമ്പോ എന്റെ ബാബുന്റെ വേണ്ട വേണ്ട, എനിക്കൊന്നും പറയാല്ല, എനിക്കൊന്നും പറയാല്ല, എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. ഇപ്പഴാ മറന്നത് പുള്ളിട്ടാ. സത്യം പറഞ്ഞോണ്ടല്ലോ, സരക്കിനെ ഊക്കാൻ വേണ്ടി അഞ്ചിഞ്ചെടുത്ത് കൈപ്പിടിച്ച് പൊട്ടിച്ചിരിക്കാൻ റെഡി ആയിട്ടിരുന്ന എന്നെ ആ ഫേസ്ക്കാൻ നോക്കിയാ മനസ്സിലാവും ഞാൻ ഇല്ലാണ്ടായി പോയാണ് അപ്പൊ കൂടിയിട്ടില്ലേ മുലാലി ഇല്ലാത്ത സമയത്ത് തിരക്കണ്ണി ആ സിനിമോന്റെ രാജിന്റെ പിടിച്ചിട്ട് വലിച്ചു കീറി ഒട്ടിക്കി അവിടെ ബാബുവിന്റെ ഊക്ക വണ്ടി വാസ്തു എന്നാണ് ഇപ്പൊ എന്നെ വിളിക്കണ. ഓ നീന്തി വരുന്നു, ഇനി കേക്കണം വായി. കാണാത്തൊരു കാര്യങ്ങൾ കണ്ടതുപോലെ മൊലാലി നിങ്ങൾ ചട്ടുപോയി. സുപ്പൊന്നെ മരിച്ചൊരാളാണ്, എന്നെ മരിച്ചൊരാളാണ് കസൂപ്പ് എന്ന് പറഞ്ഞ അസുഖം എന്നെ മരിക്കണം. കസൂപ്പിന് എന്തെങ്കിലും മരുന്നുണ്ടോ? മരുന്നൊക്കെ നിങ്ങളാണല്ലോ, ഞാൻ കമ്പനിയായിരുന്നു. അണ്ണ അണ്ണ ഈ കസൂപ്പ് എവിടെ വരും? അണ്ണ കസൂപ്പ് കാലിനടയില്. കാലിനടയിലാ?